സംസ്ഥാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ കടുത്ത പ്രോട്ടോകോൾ ലംഘനം നടന്നതായി ടി എൻ പ്രതാപൻ എംപി. മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികൾ ഉള്ള ജില്ലകളിൽ പോലും ഉദ്യോഗസ്ഥരെ കൊണ്ട് പതാക ഉയർത്തിച്ചത് ഗുരുതര തെറ്റാണെന്ന് പ്രതാപൻ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള സർക്കാരിൻ്റെ ജില്ലാതലത്തിലെ ഔദ്യോഗിക പതാക ഉയർത്തലും പരിപാടികളും ജനപ്രതിനിധികളെ ഒഴിവാക്കി കലക്ടർമാരെയും ഡെപ്യൂട്ടി കളക്ടറെയും എ ഡി എമ്മിനെയും ഏൽപ്പിച്ച സർക്കാർ നടപടി ജനാധിപത്യ വിരുദ്ധമാണ്, ജനപ്രതികളോടുള്ള അവഹേളനയാണ്. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിലും ഇത്രയും നിന്ദ്യമായ ജനാധിപത്യ ധ്വംസനമുണ്ടായിട്ടില്ല. തൃശ്ശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ക്യാബിനറ്റ് റാങ്കുള്ള കെ രാജനുണ്ട്. ഇവരെല്ലാം ഉണ്ടായിട്ടാണ് കലക്ടർ കൊണ്ട് ഇന്ന് പതാക ഉയർത്തിച്ചതും പരിപാടി ഉദ്ഘാടനം ചെയ്യിച്ചതും. ഇതുപോലെ മന്ത്രിമാർ ക്വാറന്റൈനിൽ പോയിട്ടാണെങ്കിൽ മറ്റ് ജില്ലകളിൽ മുതിർന്ന എം പിമാരുണ്ട്, മുതിർന്ന എം എൽ എമാരുണ്ട്. ഭരണഘടനയും പ്രോട്ടോകോൾ പ്രകാരം എം പിമാരും എം എൽ എമാരും താഴെയാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരും. വിവരങ്ങളുമായി പ്രിയ ഇളവള്ളി മഠം ചേരുന്നു. പ്രിയ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും കോവിഡ് നിരീക്ഷണത്തിൽ പോയപ്പോൾ ജില്ലാ കളക്ടർമാരെ അടക്കം ഇന്നത്തെ പതാക ഉയർത്തലിന് നിയോഗിച്ചിരുന്നു. അതിലിപ്പോൾ ടി എൻ പ്രതാപൻ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ മന്ത്രിമാർ നിരീക്ഷണത്തിൽ പോയതിനെ തുടർന്ന് 6 ജില്ലകളിലാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉള്ളവർ പതാക ഉയർത്തിയത്. ഇത് കടുത്ത പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് ടി എൻ പ്രതാപൻ പറയുന്നത്. കാരണം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടത്തേണ്ടത് ജനപ്രതിനിധികളാണ്, ഉദ്യോഗസ്ഥരല്ല. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നത്. കാരണം തൃശ്ശൂരിൽ 3 മന്ത്രിമാരുണ്ട്, ഈ 2 മന്ത്രിമാർ നിരീക്ഷണത്തിലാണ്. എന്നാൽ മന്ത്രി രവീന്ദ്രനാഥുണ്ട്, ചീഫ് കെ രാജനുണ്ട്, രണ്ടും ക്യാബിനറ്റ് പദവിയുള്ളവരാണ്. ക്യാബിനറ്റ് പദവിയുള്ളവർ ഇവിടെ ഉള്ളപ്പോഴാണ് ജില്ലാ കളക്ടറെ കൊണ്ട് പതാക ഉയർത്തിയത്. ഇത് പ്രോട്ടോകോൾ ലംഘനമാണ്, ഭരണഘടനാ ലംഘനമാണ്, ജനാധിപത്യ ലംഘനമാണ് എന്ന ആരോപണമാണ് ഉയർത്തുന്നത്. മുഖ്യമന്ത്രിക്ക് സ്വന്തം ക്യാബിനറ്റിലുള്ളവരെ പോലും വിശ്വാസമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെ ഈ പ്രധാനപ്പെട്ട ചടങ്ങ് അദ്ദേഹം ഏൽപ്പിച്ചത്. ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണം. മാത്രമല്ല, ഇക്കാര്യത്തിൽ രാഷ്ട്രപതിക്ക് പരാതി നൽകാനുമാണ് ടി എൻ പ്രതാപൻ്റെ തീരുമാനം. സുജയ, ശരി, പ്രിയയാണ് വിവരങ്ങൾ നൽകിയത്. പ്രോട്ടോകോൾ ലംഘനമുണ്ടെന്നാണ് ടി എൻ പ്രതാപൻ എം പി ഇപ്പോൾ വ്യക്തമാക്കുന്നത്.